വാർത്തകൾ തുടരുന്നു. ആദ്യയുടെ നേട്ടത്തിന് ഇടത് വലത് വ്യത്യാസമില്ല. ഇടത് വലത് വ്യത്യാസമില്ലാതെ ഇരുകൈകൾ കൊണ്ടും എഴുതി റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആദ്യ എന്ന 6 വയസ്സുകാരി. രണ്ട് കൈകൾ കൊണ്ട് 4 ഭാഷകൾ എഴുതിയാണ് ആദ്യ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പലൂർ നമ്പിയന്തറ ജയറാമിന്റെയും ഷെയ്യയുടെയും മകളാണ് ആദ്യ. പറവൂർ പാലിയത്തുരുത്ത് എസ് എൻ സേവിക ആശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം എന്നീ ഭാഷകളും ഗണിതവും ആദ്യ അനായാസമായി കൈകാര്യം ചെയ്യും. കുഞ്ഞായിരിക്കെ ആദ്യയ്ക്ക് ഇടതു കൈയാണ് വഴങ്ങിയിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ശൈലിയിലേക്ക് കുട്ടി എത്തിയത്? കുട്ടി ജനിച്ചപ്പോൾ തുടങ്ങി ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ അത് ഞാൻ പതുക്കെ ആ ശീലം മാറ്റിയെടുത്തിരുന്നു വലത്തേ കൈ കൊണ്ട് തന്നെ കഴിക്കാനായിട്ട്. പഠിക്കാൻ ചേർത്തപ്പോഴാണ് വലത്തേ കൈയോ ഇടത്തേ കൈയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഏതാണോ കുട്ടിക്ക് പറ്റുന്നത് അതേ രീതിയിൽ പോകാമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. അപ്പോൾ വലത്തേ കൈ കൊണ്ട് ടീച്ചേഴ്സ് എഴുതിപ്പിച്ച് തുടങ്ങിയപ്പോൾ ആൾക്ക് മറ്റു കുട്ടികളുടെ ഒപ്പം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു സ്വാഭാവികമായിട്ടും പതുക്കെ ഇടത്തേക്കായി മാറും എന്ന് ഓർത്തു. പക്ഷെ അവൾക്കത് ജനിച്ചപ്പോൾ കിട്ടിയ ആ ഒരു കഴിവായതുകൊണ്ട് അറ്റ് എ ടൈം തന്നെ അവൾ ഇടത്തേ കൈ കൊണ്ടും എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രണ്ട് കൈയും കൊണ്ടും കുട്ടിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അമ്മ പരിശീലിപ്പിച്ചെങ്കിലും ഇടം കൈ പ്രയോഗം ആദ്യ മറന്നില്ല. റെക്കോർഡിലേക്ക് എത്തിയത് ഈ കൊച്ചു ഡാൻസ് കളിക്കുന്ന വീഡിയോ. ആൾക്ക് ഇത്തിരി വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ചെറുപ്പം തുടങ്ങി ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ റീൽസ് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അച്ഛനാണ് കൂടുതൽ അതിനൊക്കെ താല്പര്യം. കൊച്ചെന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യും. എനിക്ക് അത്രയും ടൈം കിട്ടാറില്ല. അപ്പോൾ ഒരു ദിവസം എഴുതുന്നത് ഇതേപോലെ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി. അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൂടേന്ന്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അയച്ചു. അയച്ചപ്പോൾ അവിടെ നിന്ന് ഒരു മെയിൽ വന്നു. കുട്ടി വീഡിയോ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സാധാ ഫോണിലല്ലാതെ ഇത്ര ക്ലാരിറ്റി വേണമെന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ എടുത്ത് അയക്കാനൊക്കെ പറഞ്ഞു. എഴുതാൻ പഠിച്ചു തുടങ്ങിയതോടെ ഇരു കൈകളും ഉപയോഗിച്ച് എഴുതുന്നതിൽ ആദ്യ മികവ് പുലർത്തി. ഇപ്പോൾ റെക്കോർഡ് നേട്ടത്തിലൂടെ ആദ്യയുടെ ഇടത് വലത് കൈകൾ ഒരുപോലെ അംഗീകരിക്കപ്പെടുകയാണ്. പെരിജനം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തി. മോഹനൻ വടക്കേടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജിതേഷ് മണ്ടത്തർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സുജ, പി കെ ജോൺസൺ, കെ ബാബുരാജൻ, പ്രസന്നൻ തറയിൽ, പി എസ് പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം ചന്ദ്രാപിന്നി വില്ലേജ് സമ്മേളനം നടത്തി. ചന്ദ്രാപിന്നി AMLP സ്കൂളിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് ടി എൻ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് MA ഫൈസൽ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, CPM ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, BK ജ്യോതിപ്രകാശ്, RK ബദറുദ്ദീൻ, BV സുവീഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി EM സലീമിനെ പ്രസിഡന്റായും BV സുവീഷിനെ സെക്രട്ടറിയായും ട്രഷററായി ശശി തുരുത്തിയെയും തെരഞ്ഞെടുത്തു. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചില സ്ഥലത്താണെങ്കിൽ വെറുതെ ഇവനിങ് പോലെ സ്ഥലം കാർഷിക രംഗത്ത് നല്ല ഇടപെടൽ. പണ്ട് ഒരു സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ ചെറിയ ലോൺ കൊടുക്കാൻ ഉള്ളത്, കുറച്ച് സ്വർണ്ണപ്പണ്ടം പണയം എടുക്കാൻ കൊടുക്കാനുള്ളതൊക്കെ ഉള്ള സംഘമാണ്. ചെറിയ വളരെ ചെറിയ പരിമിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സഹകരണ സംഘങ്ങളാണ് പൊതുവെ കാണാനും. ഇപ്പോൾ ആ സഹകരണ സംഘങ്ങളുടെ അല്ലെങ്കിലും പിടിയും മാറിയിരിക്കുകയാണ്. എല്ലാ സംഘങ്ങളും സംഘങ്ങൾക്കാണെങ്കിൽ നിരവധിയായിട്ടുള്ള പുതിയ പരിപാടികൾ അവർ സ്വയമേവ ആവിഷ്കരിക്കുകയാണ്. ആ പരിപാടികളെല്ലാം നല്ല വിജയത്തിൽ വരികയാണ്. വില വർദ്ധനവ് പിടിച്ച് നിർത്താൻ കൂടി കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉൾപ്പെടെ സഹകരണ ബാങ്കുകൾ ഇപ്പോൾ ചെയ്യുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ നമുക്കറിയാം ആളുകൾ ബുദ്ധിമുട്ടുന്നവരെ അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മുഖമന്ത്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അറിയാലോ, അടിസ്ഥാനപരമായിട്ടുള്ള ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. അതിന് എന്ത് ചെയ്തു? ആദ്യമായി പാർപ്പിടമില്ലാത്തവരുടെ പ്രശ്നം പരിഹരിക്കാൻ, ആരോഗ്യരംഗത്തെ പ്രശ്നം പരിഹരിക്കാൻ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം പരിഹരിക്കാൻ, ഇത് നമ്മുടെ ഈ ഭൂമി, പ്രകൃതി, അതിന്റെ തനിമയോടുകൂടി സംരക്ഷിക്കാൻ, അതാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നൊക്കെ പരിപാടി. അതാണ് ബാങ്ക് പ്രസിഡന്റ് ഇ കെ ദേവാനന്ദൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി,
ബാങ്ക് വൈസ് പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ, ബാങ്ക് ഡയറക്ടർമാരായ മുഹമ്മദ് ചാമക്കാല, ടി കെ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.